우와 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 아 우와 살 아요 일레 살 우와 우와 데리 와라 냐 냐네 티콜란 살 일레 살 냐 메이티 돌아 살 우와 호 സിയമായിരുന്നു ഒവ്വ ഒവ്വ കളിയാക്കുന്നോടാ അല്ല പിന്നെ ചില നേരത്ത് സാറിന് ഈ പഴയ നാടകത്തിലെ നാലണ പോലീസിന്റെ ഊരാ മേലാവിന്ന് ഫോൺ വരുമ്പോ ഇവിടെ എഴുന്നേറ്റ് അറ്റൻഷൻ ആവുക ഫോണിൽ കൂടെ സല്യൂട്ട് ചെയ്യുക അവിടെ ചീത്ത പിടിച്ച ഇവിടെ മൂത്രം ഒഴിക്കുക നാണമില്ലേ സാറേ എന്നിട്ട് ബോഡി എക്സാമിൻ ചെയ്തിട്ട് എനി ലീഡ്സ് അങ്ങനെ ലീഡ്സ് ഒന്നും പറയാറായിട്ടില്ല പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് മറ്റേ ഐ ജി ബാലുവിന്റെ ഐ ജി ബാലുവോ നിന്റെ കീഴാപ്പീസറാണോട് ഐ ജി അങ്ങനെ ഒന്നും മിസ് ചെയ്തിട്ട് ഒന്നുമില്ല ഈ മുറിവ് അടികൊണ്ട പാടാ എന്ന് വെച്ചാൽ കമ്പളി കണ്ടൻ ജോസ് മരിക്കുന്നതിന് മുമ്പ് അടി കൊണ്ടിട്ട് ആറ് സ്റ്റിച്ചിട്ട പാട് അതുകൊണ്ട് അതുകൊണ്ട് സാർ ഇതൊരു ലീഡാണെന്നോ അത് അന്വേഷിക്കണമെന്നോ എന്നൊന്നും അറിയില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല പക്ഷെ ഡോക്ടർ ഇത് ശ്രദ്ധിച്ചില്ല മഹാസ്ട്രലിയും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും ഇത് എഴുതിയിട്ടുണ്ട് ഡോക്ടറുടെ റിപ്പോർട്ടിൽ ഇത് മെൻഷൻ ചെയ്തിട്ടില്ല അഥവാ അവർ ഇത് നെഗ്ലക്ട് ചെയ്തു അയ്യോ മനഃപൂർവ്വം നെഗ്ലക്ട് ചെയ്തെന്നല്ല അങ്ങനെ ആവണമെന്നില്ല നീ അവരോട് ചോദിച്ചില്ലേ ചോദിച്ചു ഇതിന്റെ പേര് മോളിൽ നിന്ന് തെറിവെല്ലാം വരുവോ നീ പറഞ്ഞു കുഴപ്പിച്ചോ ഇല്ല സാർ ഒരു ഐ പി എസുകാരന്റെ രണ്ടാം ഭാര്യയോട് ഒരു സാധാ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് ചോദിക്കാവുന്ന ലിമിറ്റിൽ അത്രയേ ചോദിച്ചുള്ളൂ എന്നിട്ട് അവരുടെ വെർഷൻ കറക്റ്റ് ആണ് മരണവുമായി ഈ മുറിവിന് ബന്ധമില്ല ഇത് മരണ കാരണമോ കാരണങ്ങളിലൊന്നോ അല്ല സോ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്യണമെന്നുള്ളതിന് നിയമവശാൽ വ്യവസ്ഥയില്ല അങ്ങനെ പറഞ്ഞോ ഡോക്ടർ പറഞ്ഞു സാറി ജോസ് മരിക്കുന്നതിന് മുമ്പ് അല്ല കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആരുമായ ഒരു ഐ മീൻ ആരോ ഭാരമുള്ള ഒരു ഒബ്ജക്റ്റ് ഉണ്ട് മടിയാകാം ലാത്തി ക്ലബ്ബ് വാക്കിംഗ് സ്റ്റിക്ക് ചുറ്റിക എനിത്തിങ് വെറും മടിയല്ല ലോഹം അങ്ങനെ എന്തോ കൊണ്ട് അടിച്ച മറ്റേ മോന്ത പൊട്ടിച്ചിട്ടുണ്ട് മരിക്കുന്നതിന്റെ തലേദിവസം അല്ലെങ്കിൽ അതിന്റെ തലേദിവസം ഉണ്ടായ മുറിവാണ് അതിൽ കൂടുതൽ കൃത്യമായി പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞോ ഡോക്ടർ ഇല്ല പിന്നെ കണ്ടാൽ അറിയാം സാർ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനിൽ മിനിമം എക്സ്പോഷറിൽ ഒരു സാധാ പോലീസുകാരൻ ഒരു ബോഡി കണ്ടാൽ ഒടിവോ ചതവോ മുറിവോ കണ്ടാൽ ഒരുപാട് തെളിവുകൾ കിട്ടും ഐ പി എസുകാരന്റെ കണ്ണിൽ അത് പിടരുന്നില്ല ഓഹോ അതെന്താ സാർ ഞങ്ങളെ പോലെയുള്ള കീഴ് ഓഫീസർമാർ അതായത് ലോ റാങ്കിലുള്ള ഓഫീസർമാർ എഴുതി തരുന്ന റിപ്പോർട്ടുകളെ നിങ്ങൾ വായിക്കാറുള്ളൂ ചത്തവന്റെ ബോഡി വായിക്കാറില്ല വേണ്ട ഇനി വേറെന്തെങ്കിലും ഉണ്ട് സാർ ചോദ്യങ്ങളാണ് അത് ശരി അപ്പൊ നീ എന്നെ ചോദ്യം ചെയ്യാൻ പോവാണോ യെസ് മർഡർ ആണ് നിങ്ങൾ പറയുന്നത് എനിക്ക് ഉറപ്പില്ല അങ്ങനെ ആവാം അല്ലേ അതെ സാർ ഈ മഹാനഗരത്തിൽ ഒരു വർഷം നൂറുകണക്കിന് കേസുകൾ ഉണ്ടാവുന്നു ഈ ഇനത്തിൽ മേഡേഴ്സ് അജ്ഞാത മൃതദേഹങ്ങൾ അങ്ങനെ പലതും അതൊന്നും ആരും അന്വേഷിച്ചു പോകാറില്ല ഒന്നും ഒട്ട് തെളിയാറുമില്ല അല്ലേ അതെ പിന്നെ ഇവന് മാത്രം എന്താണ് ഈ ഒരു പ്രത്യേകത ഇതൊരു മർഡർ ആണെന്ന് ആര് തീരുമാനിച്ചു സാർ നിങ്ങളോ അതോ നിങ്ങളെ ഏൽപ്പിച്ച മുഖ്യമന്ത്രി ഇതിപ്പോ ഒരു മർഡറാണോ എന്ന് ചോദിച്ചാൽ സി എമ്മിന് അങ്ങനൊരു ഇൻഫർമേഷൻ ഉണ്ട് സാർ നീ ഇപ്പൊ ഇത്രയൊക്കെ അറിഞ്ഞാ മതി ബാക്കി വഴിയെ ബാക്കി വഴി അറിയണം ചോദിക്കും ആരോട് മുഖ്യമന്ത്രിയോടോ എന്നാ സാർ ചോദിക്കണോ പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ ഗ്രൂപ്പ് യോഗം കഴിഞ്ഞ് ഇന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ എത്തുന്നില്ലേ മൂപ്പിലെ നമുക്കൊന്ന് ചോദിച്ചാലോ സാർ ഓ ഇവനെന്റെ തല തെറുപ്പിക്കും ആ രാത്രി ഗസ്റ്റ് ഹൗസിൽ എടാ സി എമ്മിനെ കാണുന്നു ലോ റാങ്കിലുള്ള ഒരു പോഴനാണെങ്കിലും നിന്നെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ടുണ്ട് ഓവ ഷാർപ്പ് 9 PM ലാൽസലാം